ഡ്രീം വർക്ക് പിക്ചേഴ്സിന്റെ പ്രൊഡക്ഷനിൽ 2013 പുറത്തിറങ്ങിയ ഒരു കമ്പ്യൂട്ടർ ആനിമേറ്റഡ് കോമഡി ഫിലിമാണ് ടർബോ. ഒരു ചെറിയ ഒച്ചിന് റേസിംഗ് കാറുകളുടെ വേഗതയുള്ള സൂപ്പർ പവർ കിട്ടുന്നതും തുടർന്ന് സംഭവിക്കുന്ന സംഭവബഹുലമായ സംഭവങ്ങളുമാണ് സിനിമയിൽ പറയുന്നത്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് വലിയ ഒരു റേസാണ്. F1 കാറുകളെല്ലാം ആ റേസിൽ വളരെ വേഗത്തിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ മത്സരങ്ങളിലും ചാമ്പ്യൻ ആവാറുള്ള ഗെയ്ഗാനാണ് ഏറ്റവും മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് അവനെ പൊട്ടിച്ചുകൊണ്ട് ഒരു ഒച്ച് മുന്നിൽ കയറി പോകുന്നു. യഥാർത്ഥത്തിൽ ആ ഒച്ച് ടിവിയുടെ മുന്നിലിരുന്ന് അവൻ ജയിക്കുന്നതായിട്ടൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റേസിൽ ജയിക്കുന്ന ഗെയ്ഗാനോട് പത്രക്കാർ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ടർബോ എന്ന ആ ഒച്ച് പത്രക്കാരോട് കാര്യങ്ങൾ പറയുന്നത് പോലെയൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്പീഡിനെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു ഒച്ചാണത്. പെട്ടെന്ന് അവന്റെ ചേട്ടൻ അവിടേക്ക് വന്നുകൊണ്ട് ഈ മണ്ടത്തരങ്ങളൊക്കെ നിർത്തിവെച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ പറയും. അങ്ങനെ അവൻ ഉറങ്ങാനായി പോകുമ്പോൾ, നിങ്ങൾ ഈ നിലയിലൊക്കെ എത്തുമായിരുന്നെന്ന് പണ്ട് വിചാരിച്ചിട്ടുണ്ടോ എന്ന് ഗെയ്ഗാനോട് പത്രക്കാർ ചോദിക്കുന്നു. ഒരിക്കലുമില്ല, എന്റെ ആഗ്രഹമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഒരു സ്വപ്നവും വലുതല്ല, സ്വപ്നം കാണുന്നവരാരും ചെറിയ ആളുകളുമല്ല എന്ന് ഗെയ്ഗാൻ അവരോട് പറയുന്നു. അങ്ങനെ അന്ന് രാത്രി അവൻ തന്റെ സ്പീഡ് ടെസ്റ്റ് ചെയ്യാനായി ക്ലോക്കിന്റെ അടുത്ത് വന്ന് നിൽക്കുകയും 2 മണിയാവുന്നതോടെ അവൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. എല്ലാ സന്നാഹങ്ങളും വെച്ചുകൊണ്ടാണ് അവൻ ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ 36 സെന്റിമീറ്റർ കടന്ന ശേഷം നോക്കുമ്പോൾ 2:17 ആയിരിക്കുകയാണ്. 17 മിനിറ്റ് കൊണ്ട് ഞാൻ 30 സെന്റിമീറ്റർ എത്തിയെന്ന് പറഞ്ഞുകൊണ്ട് അവൻ സന്തോഷത്തോടെ ഉറക്കെ അലർന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ എല്ലാ ഒച്ചുകളും അവരുടെ ജോലിക്കായി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോഴെല്ലാം റേസിൽ പങ്കെടുക്കുന്നത് പോലെയൊക്കെ ടർബോ ഓരോന്ന് കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നീ എപ്പോഴും ഔട്ടോസിൽ ഇരിക്കുന്ന ടിവി കാണുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്നും ഇനി മേലാൽ അത് കണ്ടുപോകരുതെന്നും ഒക്കെ ചേട്ടൻ പറയുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അവരുടെ കൂട്ടത്തിലുള്ള ഒരു ഒച്ചിനെ കാക്ക കൊത്തിക്കൊണ്ടുപോകുന്നു. എന്നാൽ അവർക്ക് അതിലൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ അവർ അവരുടെ തക്കാളിത്തോട്ടത്തിലെത്തുന്നു. ഏറ്റവും മുകളിലുള്ള മനോഹരമായ തക്കാളിയാണ് അവരെല്ലാവരും കൊതിയോടെ വളരെ നാളായി കാത്തിരിക്കുന്നത്. അങ്ങനെ അന്ന് അവർക്കുള്ള ആഹാരമായ അഴുകിയ തക്കാളിയൊക്കെ അവിടെ നിന്ന് പറിച്ചിടുകയും ടർബോ താഴെ നിന്ന് അത് പൊട്ടാത്ത തരത്തിലൊക്കെ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവനത് പൊട്ടാതെ പിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരുവിധം ഒരു തക്കാളി അവൻ പൊട്ടാതെ പിടിക്കുകയും ശേഷം അത് തന്നോടൊപ്പം ഉള്ള ഒരു റേസറായി കണക്കാക്കിക്കൊണ്ട് അതിനെ ഉരുട്ടിയിടുകയും അതിനേക്കാൾ മുന്നിൽ കയറി പോകാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇത് കണ്ട് മറ്റുള്ളവരെല്ലാം അവനെ കളിയാക്കി ചിരിക്കുകയാണ്. അവൻ നോക്കുമ്പോൾ മുകളിലൊക്കെ ഇരുന്ന് എല്ലാവരും അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കണ്ട് അവന് ആകെ സങ്കടമായി പോകുന്നു. ഉടൻ അവരുടെ നേതാവ് അവിടേക്ക് വന്ന് നിന്റെ അനിയനോട് ഈ മണ്ടത്തരമൊക്കെ നിർത്താൻ പറയാനൊക്കെ പറയുന്നു. അങ്ങനെ അന്ന് എല്ലാവരും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ടർബോ വളരെ വിഷമത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ചേട്ടൻ അവിടേക്ക് വരികയും അവനോട് സംസാരിക്കുകയും ചെയ്യുന്നു. അവർ കളിയാക്കിയതിൽ നിനക്ക് നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം. സത്യത്തിൽ നീ ഇപ്പോൾ കാണിക്കുന്നതെല്ലാം മണ്ടത്തരമാണ്. നമ്മളെല്ലാവരും ഒച്ചുകളാണ്. റേസിംഗ് വേഗത എന്ന് പറയുന്നതൊക്കെ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. നമ്മുടെ പ്രകൃതി അങ്ങനെയാണ്. നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ട് നീ ഈ റേസിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതൊക്കെ വിട്ടുകളയാനും യാഥാർത്ഥ്യത്തിലേക്ക് വരാനും ചേട്ടൻ പറയുന്നു. ഇതിനിടെ അവിടുത്തെ ഗ്യാരേജ് തുറന്ന് ആ വീട്ടിലെ പയ്യൻ തന്റെ സൈക്കിളുമായി പുറത്തേക്ക് വരുന്നു. അവനെ കണ്ട് എല്ലാവരും പേടിച്ച് തോടിനകത്തേക്ക് ഒളിച്ചിരിക്കുകയാണ്. അവൻ അവിടെ കാണുന്ന ജീവികളെല്ലാം സൈക്കിൾ കയറ്റി കൊല്ലുന്ന സ്വഭാവമുണ്ട്. എല്ലാവരും പേടിച്ചു നിൽക്കുമെങ്കിലും ടർബോ യാതൊരു പേടിയും ഇല്ലാതെ മുകളിലേക്ക് കയറി ചെല്ലുകയും ചേട്ടൻ അവനെ വലിച്ചു താഴേക്ക് ഇടുകയും ചെയ്യും. അങ്ങനെ അവൻ അവിടെ നിന്ന് പോയെന്ന് ഉറപ്പായതോടെ അവരെല്ലാവരും അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അന്ന് രാത്രിയും റേസിംഗിനെ പറ്റിയും ഗെയ്ഗാന്റെ ഇന്റർവ്യൂവും ഒക്കെ ടർബോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചാമ്പ്യന്മാരും റേസർമാരും വേറെ വേറെയാണ്. റേസർമാരെ ചാമ്പ്യന്മാരിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് ഗെയ്ഗാൻ പറയുകയും പെട്ടെന്ന് ടർബോ കുടിച്ചുകൊണ്ടിരുന്ന ക്യാൻ തട്ടി വീണ് കറണ്ട് ഷോർട്ടായി അത് പറയുന്നതിന് മുമ്പ് ടിവി ഓഫ് ആവുന്നു. ഇതോടെ അവന് ആകെ പ്രാന്ത് പിടിക്കുകയും അവൻ ടിവിയിലിട്ട് അടിക്കുന്നതോടെ ടിവി താഴെ വീണ് പൊട്ടിപ്പോവുകയും ചെയ്യുന്നു. അങ്ങനെ പിറ്റേന്ന് ടിവി പോയ വിഷമത്തിൽ അവൻ ഇരിക്കുകയാണ്. അതെന്തായാലും പൊട്ടിയത് കൊണ്ട് നിന്റെ വട്ടിത്തിരി കുറയുമല്ലോ എന്നൊക്കെ ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കും. പെട്ടെന്ന് അവിടെ മൊത്തം കുലുങ്ങുന്നത് കണ്ട് അവർ നോക്കുമ്പോൾ അവർ കൊതിയോടെ ഇത്രയും നാൾ കാത്തിരുന്ന ആ തക്കാളി ഇളകി വീഴാൻ പോവുകയാണ്. അങ്ങനെ അത് താഴേക്ക് വന്ന് വീഴുമെങ്കിലും കുതിച്ച് നേരെ തക്കാളിത്തോട്ടത്തിന്റെ പുറത്തേക്ക് ചെന്ന് വീഴുന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടെ അതെടുക്കാനായി അവിടേക്ക് വരുമെങ്കിലും അവിടുത്തെ പുല്ല് വെട്ടാനായി ഒരാൾ ഇറങ്ങി വരികയാണ്. ഇനി അത് എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും തിരിച്ചു പോകുമ്പോൾ നിങ്ങളത് എടുക്കുന്നില്ലെന്ന് ടർബോ ചോദിക്കുന്നു. ഇപ്പോൾ അവൻ ആ പുല്ല് വെട്ടികൊണ്ട് അത് നശിപ്പിക്കുമെന്ന് അവർ പറയുമ്പോൾ ടർബോ ആ തക്കാളിയിലേക്ക് നോക്കുന്നു. അയാൾ പുല്ലുവെട്ടിയുടെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അവൻ തക്കാളിക്കടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവിടെ എത്തി അതെടുക്കണമെന്നും ഇതെനിക്ക് റേസിന് കിട്ടിയ ഒരു ചാൻസ് ആണെന്നും ടർബോ സ്വന്തമായി പറയും. അവന്റെ ചേട്ടൻ അവിടേക്ക് വന്ന് വാ നമുക്ക് ജോലിക്ക് പോകാമെന്ന് അവനോട് പറയുമ്പോൾ അവൻ നേരെ താഴേക്ക് എടുത്തു ചാടുകയും തക്കാളിയും ടർബോയുമായിട്ടുള്ള ദൂരമൊക്കെ അളന്ന് ആ പുല്ലുവെട്ടി എത്തുന്നതിന് മുമ്പ് തക്കാളിയുടെ അടുത്തെത്തണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ വളരെ വേഗത്തിൽ തക്കാളിയുടെ അടുത്തേക്ക് പോവുകയാണ്. വളരെ സന്തോഷത്തോടെ പോകുന്നതിനിടെ ഗെയ്ഗാന്റെ പല ഡയലോഗുകളും അവന് ഓർമ്മ വരുന്നു. യഥാർത്ഥത്തിൽ ഈ സമയം കൊണ്ട് പുല്ല് വെട്ടുന്നവൻ 2 റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും അവൻ തക്കാളി എടുക്കുന്ന ഓരോ സ്വപ്നമൊക്കെ കണ്ട് അവിടേക്ക് എത്തുമെങ്കിലും പുല്ല് വെട്ടുന്ന മെഷീൻ അവന്റെ തൊട്ടടുത്തെത്തിയിരിക്കുകയാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ ആ മെഷീൻ തന്റെ അടുത്തെത്തിയിരിക്കുന്നതായി അവൻ കാണുകയും ഉടൻ കൂടെയുള്ളവർ പൈപ്പിലെ വെള്ളം ഉപയോഗിച്ച് അടിച്ച് അവനെ ദൂരെ മാറ്റുകയും ചെയ്യുന്നു. ഇതോടെ അവൻ ആ തക്കാളി എടുക്കുന്നതിൽ ഫെയിൽ ആയിരിക്കുകയാണ്. ഉടൻ ചേട്ടൻ അവിടേക്ക് വരികയും നീ എന്തൊരു ബുദ്ധിയില്ലായ്മയാടാ കാണിച്ചു
കാഴ്ചയെന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നു. ഞാൻ അതിനടുത്ത് എത്തുമെന്നാണ് കരുതിയതെന്ന് അവൻ പറയുമ്പോൾ, നീ ഈ സ്വപ്നത്തിൽ നിന്ന് എപ്പോഴാണ് ഉണരുന്നതെന്നൊക്കെ ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നോക്കുമ്പോൾ എല്ലാവരും ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇതോടെ അവന് ആകെ വിഷമമാവുന്നു. അന്ന് രാത്രി വളരെ വിഷമിച്ച് അവൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി റോഡിനടുത്ത് എത്തിയിരിക്കുകയാണ്. സങ്കടം സഹിക്കാൻ കഴിയാതെ അവൻ അവിടെ നിന്ന് എങ്ങോട്ടെന്നില്ലാതെ പോകുന്നു. രാത്രി മഴയൊക്കെ നനഞ്ഞ് റോഡിലൂടെ വിഷമിച്ച് പോവുകയാണ്. അങ്ങനെ അവൻ അവിടെ ഒരു ബോർഡിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ താഴെ വണ്ടികളെല്ലാം വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെയൊക്കെ സ്പീഡ് കണ്ട് അവന് ആകെ കൊതി തോന്നി നിൽക്കുകയാണ്. എന്തായാലും എനിക്ക് ഇതിനൊന്നും കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വിഷമിച്ച് പോകാൻ ശ്രമിക്കുമ്പോൾ ഒരു ലോറി അതുവഴി പാസ് ചെയ്ത് പോവുകയും ഇതോടെ അവൻ തെറിച്ച് നേരെ പറന്ന് ഉരുണ്ട് കുറെ ഇലകളിലൊക്കെ തട്ടി പൈപ്പിലൂടെയൊക്കെ ഉരുണ്ട് വന്ന് ഒരു സ്ഥലത്ത് വീഴുന്നു. രക്ഷപ്പെട്ടെന്ന് കരുതി അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു വണ്ടി സ്റ്റാർട്ടായിരിക്കുകയാണ്. അവൻ നോക്കുമ്പോൾ ഒരു കാറിന്റെ ബോണറ്റിലാണ് താനുള്ളത്. അവിടെ ഒരു സ്ട്രീറ്റ് റേസ് നടക്കുകയാണ്. റേസിംഗ് കാറിന്റെ മുന്നിലാണ് അവനിപ്പോൾ ഉള്ളത്. ഉടൻ അവർ കൊടി കാണിക്കുകയും റേസിംഗ് തുടങ്ങുകയും ചെയ്യുന്നു. അവൻ ആദ്യമൊക്കെ പേടിക്കുമെങ്കിലും ആ സ്പീഡ് കണ്ട് അവന് വളരെയേറെ സന്തോഷമാകുന്നു. അവൻ നോക്കുമ്പോൾ അപ്പുറത്തെ കാറുകാരൻ വാശിയോടെ മത്സരിക്കുകയാണ്. അവനും അതുപോലെ തന്നെ മത്സരിക്കുന്നു. ഉടൻ ആ കാറ് കയറി പോവുകയും വേഗത്തിൽ വിടാൻ അവൻ വിളിച്ചു പറയുകയും ചെയ്യുന്നു. ഉടൻ ടോപ്പ് ഗിയറിൽ ഇട്ടുകൊണ്ട് ആ വണ്ടി ചവിട്ടി കയറ്റുകയും വളരെ വേഗത്തിൽ പോകുന്നതോടെ കാറ്റടിച്ച് അവൻ നേരെ സൂപ്പർ ചാർജർ വഴി എഞ്ചിനുള്ളിലേക്ക് പോവുകയും ചെയ്യുന്നു. ഉള്ളിലെത്തുന്ന അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ സിലിണ്ടറും പിസ്റ്റണും ഒക്കെയാണ് കാണുന്നത്. ഉടൻ കാർ ഓടിക്കുന്നവൻ നൈട്രോ ബൂസ്റ്റർ ഓൺ ആക്കുകയും ഇതോടെ അവൻ കിടക്കുന്ന സ്ഥലത്തേക്ക് നൈട്രോ ഫ്ലൂയിഡ് വന്ന് നിറയുകയും ചെയ്യുന്നു. അവൻ അതിനുള്ളിൽ കിടന്ന് മുങ്ങുന്നതോടെ അവന്റെ രക്തത്തിനുള്ളിലേക്ക് ആ ഫ്ലൂയിഡ് കലരാൻ തുടങ്ങുകയും അവന്റെ ശരീരത്തിൽ കുറെ മാറ്റങ്ങളൊക്കെ സംഭവിക്കുകയും ചെയ്യുന്നു. അവന്റെ ഞരമ്പുകളിലൂടെ ഫ്ലൂയിഡ് ഹൃദയത്തിൽ വരെ എത്തുന്നു. ഇതോടെ എന്തോ സംഭവിച്ച് അവൻ പുറത്തേക്ക് തെറിച്ചു വീഴുന്നു. പിന്നീട് ഉണർന്നു നോക്കുമ്പോൾ അവനെ ആരൊക്കെ എടുത്തോണ്ട് പോവുകയാണ്. ചത്തിട്ടില്ലടാന്ന് പറഞ്ഞുകൊണ്ട് അവൻ അതിനെല്ലാം അവിടെ നിന്ന് ഓടിച്ചു വിടുന്നു. നോക്കുമ്പോൾ കാക്കകൾ അവനെ കൊത്താനായി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ അവൻ അവിടെ കിടന്ന ഒരു ബോക്സിനുള്ളിൽ ഒളിച്ച് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയി ഒടുവിൽ വീട്ടിലെത്തുന്നു. തനിക്കെന്തെങ്കിലും മാറ്റം സംഭവിച്ചു എന്ന് അറിയാനായി അവൻ കണ്ണാടിയിലൊക്കെ നോക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പെട്ടെന്ന് എവിടെ നിന്നോ ലൈറ്റ് വരുന്നതായി അവന് തോന്നുന്നു. എന്താണ് സംഭവമെന്ന് മനസ്സിലാവാതെ അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ തന്റെ കണ്ണിലാണ് ലൈറ്റ് ഉള്ളതെന്ന് മനസ്സിലാക്കി അവൻ പേടിച്ചു പോകുന്നു. ഇതിനിടെ ഒരിടത്ത് കയറി ഇടിക്കുകയും അവന്റെ ഇൻഡിക്കേറ്റർ ഓൺ ആവുകയും ചെയ്യുന്നു. ഇതോടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ അവൻ ആകെ കൺഫ്യൂഷൻ ആവുന്നു. അപ്പോഴാണ് ആ വലിയ സത്യം അവന് മനസ്സിലാവുന്നത്. താനൊരു കാറിനെ പോലെ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പിറ്റേന്ന് ഒച്ചുകളുടെ സേഫ്റ്റിയെ പറ്റി ഒരു മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവരിൽ ഒരുത്തനെ കാക്ക കൊത്തിക്കൊണ്ടുപോകുന്നു. അങ്ങനെ അവർ ആ മീറ്റിംഗിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംസാരത്തിനിടെ എല്ലാവരും കണ്ണുകൾ ഉപയോഗിച്ച് കൈയടിക്കുന്നു. ടർബോയും അതുപോലെ ചെയ്യുമ്പോൾ അവന്റെ വായിൽ നിന്ന് പാട്ട് കേൾക്കാൻ തുടങ്ങുന്നു. ഇതോടെ അവന്റെ കിളി ആകെ പോവുകയും അവൻ അവിടെ നിന്ന് മുങ്ങുകയും ചെയ്യുന്നു. അവൻ അവിടെ നിന്ന് പോകുമ്പോഴും അവന്റെ ഉള്ളിൽ FM കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ആ വീട്ടിലെ സൈക്കോ പയ്യൻ പുറത്തേക്ക് വരുന്നു. ടർബോ അവിടെ കിളി പോയി നടക്കുകയാണ്. ഇത് ആ പയ്യൻ കാണുകയും സൈക്കിളുമായി പാഞ്ഞു വന്ന് ടർബോയുടെ മുകളിൽ കയറ്റുകയും ചെയ്യുന്നു. എന്നാൽ അവൻ നോക്കുമ്പോൾ അവനെ കാണുന്നില്ല. അവൻ ഒരുപാട് ദൂരെ എത്തിയിരിക്കുകയാണ്. ഇതോടെ പയ്യൻ പിന്നെയും അവന്റെ അടുത്തേക്ക് വരികയും റേസ് കാർ പോലെ ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ട് അവൻ ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു. ഇതോടെ പയ്യന് പിന്നെയും ദേഷ്യമായിരിക്കുകയാണ്. തന്റെ കഴിവ് കണ്ട് ടർബോ വരെ ഞെട്ടിപ്പോകുന്നു. പയ്യൻ പിന്നെയും അവന്റെ നേർക്ക് പാഞ്ഞു വരികയും ടർബോ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അങ്ങനെ കുറെ നേരം രണ്ടുപേരും ടോമാഞ്ചറി കളിക്കുകയും ഒടുവിൽ അവൻ ഒരു പലകയിൽ കയറിക്കൊണ്ട് നിരങ്ങി ടയറിൽ വന്ന് വീഴുകയും ചെയ്യുന്നു. ഇതോടെ പേടിച്ചവൻ പിന്നോട്ട് പോകുമ്പോൾ സൈക്കിളിന്റെ ടയർ കറങ്ങാൻ തുടങ്ങുകയും പയ്യൻ അവിടെ നിന്ന് കുറച്ചുനേരം ഡാൻസ് കളിച്ച് തെറിച്ച് വീണ ശേഷം രക്ഷപ്പെട്ട് ഓടുകയും ചെയ്യുന്നു. ഇതോടെ സൈക്കിള് നിയന്ത്രണമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നേരെ തക്കാളി തോട്ടത്തിലേക്കാണ് പോകുന്നത്. ഇതോടെ അവൻ ആഞ്ഞ് ബെല്ലടിക്കുകയും ബെല്ല് കേട്ട് അതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലാവുന്നതിന് മുമ്പ് തന്നെ സൈക്കിൾ അവിടേക്ക് വന്ന് ഇടിച്ച് തകർത്ത് മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു. അവരുടെ വാസസ്ഥലം ഇതോടെ ആകെ കുളമായിരിക്കുകയാണ്. അവരുടെ നേതാവ് അവനെ ഒരുപാട് വഴക്ക് പറയുന്നു. ചേട്ടൻ അവന് വേണ്ടി സംസാരിക്കുമെങ്കിലും രണ്ടുപേരെയും വഴക്ക് പറഞ്ഞുകൊണ്ട് നേതാവ് അവിടെ നിന്ന് പോകുന്നു. ഇതോടെ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ അവൻ ചേട്ടനോട് പറയുകയും എന്റെ ജീവിതകാലം മുഴുവൻ നീ കാണിക്കുന്ന മണ്ടത്തരങ്ങൾക്കെല്ലാം കൂട്ടു നിൽക്കുകയാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് ഇന്ന് വരെ എനിക്ക് വേണ്ടി നല്ലതൊന്നും നീ ചെയ്തിട്ടില്ലല്ലോ. എല്ലാവരുടെയും വായിലിരിക്കുന്നതെല്ലാം ഞാൻ കേൾക്കണം. ഇതിന്റെയൊക്കെ ആവശ്യം എന്താണെന്നൊക്കെ ചേട്ടൻ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടനെ ഒരു കാക്ക കൊത്തിക്കൊണ്ടു പോകുന്നു. ഇത് കണ്ട് അവൻ ഞെട്ടിപ്പോവുകയും അപ്പോൾ തന്നെ വളരെ വേഗത്തിൽ അവിടെ നിന്ന് എല്ലാം ഇടിച്ച് തകർത്തുകൊണ്ട് ആ കാക്കയുടെ പിറകെ പോവുകയും ചെയ്യുന്നു. കാക്ക പോകുന്ന വഴിയിലെല്ലാം അവൻ ആഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ചേട്ടന് വേണ്ടി രണ്ട് കാക്കകൾ പരസ്പരം അടികൂടുകയും അവൻ അവരുടെ കയ്യിൽ നിന്ന് താഴേക്ക് പോവുകയും ചെയ്യുന്നു. ഇതോടെ മറ്റൊരു കാക്ക വന്ന് അതിനെ കൊത്തിക്കൊണ്ടുപോകുന്നു. എല്ലാം കൂടി അവനെയും കൊണ്ട് പോവുകയാണ്. ടർബോ ആണെങ്കിൽ അവരുടെ പിറകെ വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒടുവിൽ അവനെ ഒരിടത്ത് അവർ ഇടുകയും ഒരുത്തൻ അവനെ കഴിക്കാനായി മുകളിലേക്ക് എറിയുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ടർബോ പാഞ്ഞു വന്ന് ചേട്ടനെ തട്ടിത്തെറിപ്പിക്കുന്നു. ഇപ്പോൾ ടർബോ കാക്കയുടെ വായ്ക്കുള്ളിലാണ്. ടർബോ കാക്കയുടെ വായ്ക്കുള്ളിലിരുന്ന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവിടെ നിന്ന് തെറിച്ച് പുറത്തു പോവുകയും ചെയ്യുന്നു. ഇതോടെ കാക്ക അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു.
കുറച്ചു കഴിഞ്ഞ് ചേട്ടൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ ടർബോ തന്റെ അടുത്ത് നിൽക്കുകയാണ്. ഞാൻ രക്ഷപ്പെട്ടതാണോ അതോ നീയും മരിച്ച് എന്നോടൊപ്പം വന്നതാണോ എന്നൊക്കെ ചേട്ടൻ ചോദിക്കുന്നു. കുറെ നേരം ഒന്നും മനസ്സിലാവാതെ താൻ മരിച്ച് സ്വർഗത്തിലാണെന്ന് കരുതിക്കൊണ്ട് ചേട്ടൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ഒടുവിൽ താൻ മരിച്ചിട്ടില്ലെന്നുള്ള ബോധം വരികയും ചെയ്യുന്നു. പെട്ടെന്ന് അവരെ ആരോ ഗ്ലാസ് കൊണ്ട് മൂടുന്നു. അത് സിനിമയിലെ പ്രധാന കഥാപാത്രമായ ടീറ്റോയാണ്. അവൻ അവരെ നേരെ തന്റെ വണ്ടിക്കുള്ളിൽ കൊണ്ടുവയ്ക്കുകയും ആരെയോ ഫോൺ വിളിച്ചുകൊണ്ട് എനിക്ക് സാധനം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയെടുത്ത് പോവുകയും ചെയ്യുന്നു. ഈ സിനിമയിലെ ഒരു പ്രത്യേകത, ഒച്ചുകൾ പറയുന്നതൊന്നും മനുഷ്യർക്ക് മനസ്സിലാവില്ല, എന്നാൽ മനുഷ്യർ പറയുന്നതെല്ലാം ഒച്ചുകൾക്ക് മനസ്സിലാവും. അങ്ങനെ അവൻ വണ്ടി ഓടിച്ച് നേരെ ഒരു കടയുടെ മുന്നിലെത്തുന്നു. ഈ സ്ഥലം ഏതാണെന്നും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും മനസ്സിലാവാതെ അവർ ഇരിക്കുകയാണ്. അവൻ അവരെയും കൊണ്ട് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കുറെ പേർ കാത്തു നിൽക്കുകയാണ്. ഇനി എന്തായാലും നമുക്ക് ഇവരെ വെച്ചുള്ള പരിപാടി തുടങ്ങാമെന്നൊക്കെ അവർ ഓരോരുത്തരും മാറി മാറി പറയുന്നത് കേട്ട് നമ്മളെ ഇപ്പോൾ അവർ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ നിലവിളിക്കാൻ തുടങ്ങുന്നു. ഉടൻ അവർ അവിടേക്ക് ഒരു റേസിംഗ് ട്രാക്ക് റെഡിയാക്കുകയും രണ്ടുപേരെയും അതിലേക്ക് ഇടുകയും ചെയ്യുന്നു. അതോടൊപ്പം അവർ നോക്കുമ്പോൾ മറ്റ് രണ്ട് മൂന്നാല് ഒച്ചുകളെ കൂടി അവരോടൊപ്പം അവിടെ ട്രാക്കിൽ ഇറക്കുകയാണ്. യഥാർത്ഥത്തിൽ അവർ ഒച്ചുകളെ വെച്ച് ഒരു റേസ് ആണ് നടത്താൻ പോകുന്നത്. അങ്ങനെ മറ്റ് ഒച്ചുകളെല്ലാം റേസിനായി നല്ല രീതിയിൽ തയ്യാറായി നിൽക്കുകയാണ്. ഇതോടെ ടിറ്റോ കൊടി കാണിക്കുകയും അവർ വളരെ വേഗത്തിൽ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നു. വളരെ പതുക്കെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ടർബോ ഇപ്പോഴും അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. ഇതെന്താ ചത്ത ഒച്ചാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ടർബോയെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ ചേട്ടൻ അവിടെ നിന്ന് പിന്നോട്ടാണ് റേസ് ചെയ്യുന്നത്. നീ ഏതോ പേട്ട് ഒച്ചിനെയാണ് പിടിച്ചോണ്ട് വന്നതെന്നൊക്കെ അവർ ടീറ്റോയോട് പറയുന്നു. എന്നാൽ താൻ നിസാരക്കാരനല്ലെന്ന് ടർബോ ടീറ്റോയെ അറിയിക്കുകയും ശേഷം അവൻ തന്റെ ശക്തി മുഴുവൻ എടുത്തുകൊണ്ട് വളരെ വേഗത്തിൽ പോവുകയും ചെയ്യുന്നു. ഇതോടെ എല്ലാം തകർന്ന് അവൻ റോഡിലൂടെ വളരെ വേഗത്തിൽ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കുന്നു. അവൻ വളരെ വേഗത്തിൽ കുറെ ദൂരം കറങ്ങിയ ശേഷം നേരെ തിരിച്ച് മറ്റുള്ളവരുടെ അടുത്ത് വന്ന് നിൽക്കുന്നു. ഇതോടെ എല്ലാവരും ഞെട്ടി നിൽക്കുകയും നിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ എന്റെ പേര് ടർബോ എന്നാണെന്ന് പറയുകയും ചെയ്യുന്നു. അവന്റെ പ്രകടനം കണ്ട് അവിടെയുള്ളവരെല്ലാം ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഇതോടെ ടർബോയുടെ ചേട്ടൻ അവനെ അവിടെ നിന്ന് മാറ്റിയ ശേഷം നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകാമെന്നും വീട്ടിലെത്തിയാലുടൻ നിന്റെ ഈ പ്രശ്നങ്ങളെല്ലാം ഞാൻ ശരിയാക്കി തരാമെന്നും ചേട്ടൻ പറയും. എനിക്കിതൊന്നും ശരിയാക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ എന്നും ആയിരിക്കണമെന്ന് അവൻ പറയും. ഉടൻ ടീറ്റോ അവിടേക്ക് വന്ന് ടർബോയെ പൊക്കിയെടുക്കുകയും നീ ഏതെങ്കിലും ലാബിൽ നിന്ന് വന്നതാണോ, നീ എന്തായാലും കലക്കി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അന്ന് ടീറ്റോ ടർബോയ്ക്ക് ആവശ്യത്തിന് ഫുഡൊക്കെ കൊടുത്ത് അവന് പ്രത്യേകം ബെഡൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. പിറ്റേന്ന് രാവിലെ ടീറ്റോ ആ ഒച്ചിനെ വെച്ച് പരസ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ എന്താണ് ഈ കാണിക്കുന്നതെന്ന് അവന്റെ ചേട്ടൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു പരസ്യം കൂടി വെച്ചാൽ അത് കണ്ടിട്ട് നമ്മുടെ ടാക്കോസ് വാങ്ങാൻ ഒരുപാട് പേര് ഇവിടേക്ക് വരുമെന്നും നല്ലൊരു ഐഡിയ ആണെന്നും ഒക്കെ അവൻ പറയും. അങ്ങനെ വേഗതയുള്ള ഒച്ചിനെ കാണാനായി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് അവൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നോക്കുമ്പോൾ ടൂറിസ്റ്റുകളുടെ ഒരു ബസ് അവിടേക്ക് വരുന്നതായി കാണുമെങ്കിലും അത് അവിടെ നിർത്താതെ പോയി കളയുന്നു. അന്ന് മുഴുവൻ ആ പരസ്യം വെച്ച് നോക്കുമെങ്കിലും ഒച്ചിനെ കാണാൻ ആരും അവിടേക്ക് വരുന്നില്ല. അവരുടെ കടയിലേക്ക് ആരും വരാനില്ലാത്തതിനാൽ ചേട്ടൻ തന്നെ സ്വന്തമായി ടാക്കോസ് ഉണ്ടാക്കിയ ശേഷം അത് സ്വന്തമായി തന്നെ കഴിക്കുന്നു. ഇതിനിടെ ടീറ്റ് അവിടേക്ക് വന്ന് തന്റെ പരസ്യം കണ്ടിട്ടും ആരും വന്നിട്ടില്ലെന്ന് കരുതി അവനും അത് സ്വന്തമായിട്ട് കഴിക്കും. അന്ന് ടർബോയുടെ ചേട്ടൻ അവിടേക്ക് വന്ന് നിന്റെ പ്ലാൻ എന്താണെന്നും ഇവിടെ തന്നെ ഇങ്ങനെ നിന്നാ മതിയോ എന്നും വീട്ടിൽ പോണ്ടെന്നും ഒക്കെ ചോദിക്കും. ഇതിനിടെ ടീറ്റ് അവിടേക്ക് വന്ന് നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ, നിങ്ങൾ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, നിന്റെ അമ്മയാണോ ഈ നീല കളറിലുള്ളതെന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ ടർബോ അവനെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കും. ശേഷം ടീറ്റോ ടർബോയെ എടുക്കുകയും നിന്നെ വെച്ച് എനിക്ക് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിയേ പറ്റുള്ളൂ, അതിന് എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ ഗീഗാന്റെ പരസ്യം എഴുതിയ ഒരു വണ്ടി വന്ന് നിൽക്കുന്നു. ടർബോ നോക്കുമ്പോൾ അത് അടുത്ത റേസിംഗിന്റെ പരസ്യമാണ്. ഈ മത്സരത്തിൽ എനിക്ക് പങ്കെടുക്കണമെന്ന് ടർബോ ടീറ്റോയോട് പറയാൻ ശ്രമിക്കുമെങ്കിലും അവന് അതൊന്നും മനസ്സിലാവുന്നില്ല. ഇതോടെ ടർബോ നേരെ ചെന്ന് ആ മത്സരത്തിന്റെ പേരിൽ ലൈറ്റ് ഉണ്ടാക്കി കാണിക്കുന്നു. അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതിനെ റേസിൽ പങ്കെടുപ്പിക്കാമെന്നുള്ള ഐഡിയ അവന് തോന്നുന്നത്. അങ്ങനെ ടർബോ അന്ന് നേരെ ചേട്ടന്റെ അടുത്ത് വന്ന് എന്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹം മിക്കവാറും നടക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കടയുടെ ഉള്ളിൽ ടീറ്റോ ചേട്ടനോട് സംസാരിക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള ആ ഒച്ചിന് നല്ല വേഗതയില്ലേ, അവനെ കൂടി ഇന്ത്യാനാപോളിസ് 500 എന്ന റേസിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞാലോ എന്നൊക്കെ ചോദിക്കുന്നു. അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. കാർ റേസിംഗിന്റെ ഇടയിൽ ഒച്ചിനെയൊക്കെ ആരെങ്കിലും മത്സരിപ്പിക്കുമോ എന്നൊക്കെ അവൻ ചോദിക്കുന്നു. ഇതിനൊക്കെ ഓരോ നിയമങ്ങളുണ്ടെന്നും ചേട്ടൻ പറയുന്നു. റേസിംഗിന്റെ എല്ലാ നിയമങ്ങളും ഞാൻ പഠിച്ചു നോക്കി, അതിലൊന്നും ഒച്ചിനെ പങ്കെടുപ്പിക്കരുതെന്ന് എങ്ങും പറഞ്ഞിട്ടില്ലെന്ന് അവൻ പറയുമ്പോൾ, അതിപ്പോ ഈ സ്പോഞ്ച് മത്സരത്തിൽ പങ്കെടുക്കരുതെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല എന്ന് കരുതി ഇതിനെ പോയി പങ്കെടുപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ചേട്ടൻ ചോദിക്കുന്നു. ചേട്ടൻ കുറച്ചുകൂടെ പോസിറ്റീവായി ചിന്തിക്കുകയും, കോട്ടിക്കണക്കിന് പേര് കാണുന്ന ഒരു മത്സരമാണിത്, ഇതിലെങ്ങാനും ജയിക്കാൻ പറ്റിയാൽ ഒരുപാട് കാശിങ്ങ് പോരും, നമുക്കാണെങ്കിൽ ഇപ്പോ കച്ചവടം ഒന്നും നടക്കാതെ പൈസയൊന്നും ഇല്ലാതെ ഇരിക്കുകയാണ്, ഇത് നല്ലൊരു ചാൻസ് ആണെന്നൊക്കെ അവൻ പറയുന്നു. എന്നാൽ എന്തൊക്കെ പറഞ്ഞിട്ടും അവന്റെ ചേട്ടൻ അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. നീ ഇങ്ങനെ ഓരോ വട്ടം പറഞ്ഞുകൊണ്ട് നിൽക്കാതെ ഇതൊക്കെ കഴുകി വയ്ക്കുക, കാറിന്റെ ഇടയിലാണോ ഒച്ചിനെ മത്സരിപ്പിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു.
ഇതോടെ ടർബോയുടെ ചേട്ടനും അവിടെ നിന്ന് പോകുന്നു. ടീറ്റോ വിഷമിച്ച് ടർബോയെ നോക്കുമ്പോൾ അവൻ ടീറ്റോയ്ക്ക് വിശ്വാസം കൊടുക്കുകയാണ്. നീ പേടിക്കേണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും റേസിൽ പങ്കെടുക്കുന്ന കാര്യം സെറ്റാക്കാമെന്ന് ടീറ്റോ പറയുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ അവൻ ആ ഏരിയയിലെ കടകളുടെ എല്ലാം മുതലാളിമാരെ വിളിച്ചിരുത്തിക്കൊണ്ട് അവർക്ക് ഒച്ചിന്റെ വേഗതയെപ്പറ്റി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. ഇവനെ നമുക്ക് ആ പരിപാടിയിൽ പങ്കെടുപ്പിച്ചാൽ ഒരുപാട് കാശ് വന്നു മറിയും. അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ ഈ മണ്ടത്തരം പറയാനാണോ വിളിച്ചത്? കാറുകളുടെ ഇടയിലൊന്നും ഒച്ചിനെ പങ്കെടുപ്പിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അന്ന് ടർബോയുടെ ചേട്ടൻ അവനോട് ഇനി ഇവിടെ നിന്ന് നിന്നിട്ട് കാര്യമില്ലെന്നും നമുക്ക് വീട്ടിൽ പോകാമെന്നും പറയുന്നു. എന്നാൽ മറ്റുള്ളവർ അവനെ തടഞ്ഞു നിർത്തുകയും അങ്ങനെ ഇവനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും എങ്ങനെയെങ്കിലും ഇവനെ ആ മത്സരത്തിൽ പങ്കെടുപ്പിച്ചേ പറ്റുള്ളൂ എന്നും മറ്റുള്ള ഒച്ചുകൾ തീരുമാനിക്കുന്നു. അന്ന് ടൂറിസ്റ്റുകളുടെ ഒരു ബസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അതിന്റെ മുന്നിലേക്ക് ഒരുത്തൻ എടുത്തു ചാടുന്നു. ഡ്രൈവറിന്റെ ശ്രദ്ധ തിരിയുന്ന സമയം കൊണ്ട് മറ്റൊരുത്തൻ നേരെ സ്റ്റിയറിംഗിൽ വന്നിരുന്ന് ബസ് കടയുടെ നേർക്ക് വിടുകയും ടീറ്റയുടെ കടയുടെ അടുത്തെത്തുന്നതോടെ അവർ ആണികൾ ടയറിന്റെ നേർക്ക് അടിച്ചു വിടുകയും ഇതോടെ ടയറുകളെല്ലാം പഞ്ചറായി ബസ് നേരെ ടർബോയുടെ ചേട്ടന്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നു. ഉടൻ ടർബ് മുകളിലേക്ക് ചെന്ന് അവനെ പറ്റിയുള്ള പരസ്യം കത്തിച്ച് അവരെ എല്ലാവരെയും കാണിക്കുകയും എല്ലാവരും അത് ശ്രദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ ബസിന്റെ ടയറിന്റെ പഞ്ചറൊട്ടിക്കുന്ന സമയം കൊണ്ട് ടീറ്റോ അവരുടെ മുന്നിൽ ടർബോയെ വെക്കുകയും അവന്റെ വേഗതയെ പറ്റി അവരെ എല്ലാം കാണിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോകുന്നു. അങ്ങനെ ടയറെല്ലാം ശരിയാക്കി അവിടെ ഉള്ളവരെല്ലാം വളരെ സന്തോഷത്തോടെ പോവുകയും എന്തായാലും നിന്റെ ഒച്ചിനെ നാലാൾ അറിഞ്ഞു തുടങ്ങിയെന്നും ഇനിയിപ്പോ അധികം വൈകാതെ ഈ ഒച്ച് ഫേമസ് ആവുമെന്നും ചേട്ടൻ അവനോട് പറയുന്നു. അപ്പോ ഇവനെ ആ റേസിംഗിൽ പങ്കെടുപ്പിച്ചുകൂടെ എന്ന് ടീറ്റോ ചോദിക്കുമ്പോൾ അത്രയ്ക്കൊന്നും വേണ്ടെന്നും ഇവനെ വെച്ച് ഇതുപോലെ വല്ല ഷോയും കാണിച്ച് പൈസ ഉണ്ടാക്കാനും ചേട്ടൻ പറയുന്നു. ഇതോടെ അവന് പിന്നെയും വിഷമമാകുന്നു. അന്ന് അവർ ജോലിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ കുറച്ച് പണം മറ്റുള്ളവർ കൊണ്ടുവന്ന് വെക്കുകയും നീ വിചാരിച്ചതുപോലെ തന്നെ അവനെ റേസിംഗിൽ പങ്കെടുപ്പിക്കാനും അവർ പറയുന്നു. ഇത് കേട്ട് അവൻ ഞെട്ടിപ്പോകുന്നു. ഇത്രയും നാൾ റേസിംഗിൽ പങ്കെടുപ്പിക്കാനുള്ള പണമില്ലാത്തതായിരുന്നു അവന്റെ പ്രധാന പ്രശ്നം. അങ്ങനെ അവർ അവിടെ നിന്ന് നേരെ ഇന്ത്യാന പോലീസ് 500 എന്ന അടുത്ത റേസിംഗിൽ ടർബോയെ പങ്കെടുപ്പിക്കാനായി പോകുന്നു. അങ്ങനെ അവർ ഒരുപാട് ദൂരം താണ്ടി പോയി പോയി ഇന്ത്യാന പോലീസ് എത്തുന്നു. ടീറ്റോ അപ്പോഴെല്ലാം ടർബോയ്ക്ക് എന്ത് പേരിടുമെന്നുള്ള കൺഫ്യൂഷനിലാണ്. ഇതിനിടെ ഒച്ചുകൾ തന്നെ രൂപമുണ്ടാക്കിക്കൊണ്ട് അവനുള്ള പേര് കാണിച്ചു കൊടുക്കുന്നു. പോകുന്ന വഴിയിൽ വണ്ടിയിൽ വെച്ച് തന്നെ അവർ അവന് വേണ്ടിയുള്ള സ്പോയിലർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ അവർ റേസിംഗിനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2 ദിവസത്തിന് ശേഷം എന്തായാലും അവർ റേസിംഗ് നടക്കുന്ന സ്റ്റേഡിയത്തിൽ എത്തുന്നു. അവർ അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ആ സ്റ്റേഡിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് അവർ അത്ഭുതപ്പെടുന്നു. അവിടെ മുഴുവൻ അടുത്ത റേസിംഗ് നടക്കാൻ പോകുന്നതിന്റെ തിരക്കുകൾ നടക്കുന്നു. അവരൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റേഡിയത്തിൽ എത്തിയിരിക്കുന്നത്. നോക്കുമ്പോൾ ട്രാക്കിൽ ഗെയ്ഗാന്റെ കാർ പാഞ്ഞു പോകുന്നത് കാണുന്നു. അവൻ വളരെ വേഗത്തിൽ പാഞ്ഞു പോകുന്നതോടെ അവന്റെ സ്പീഡ് അവിടെ കാണിക്കുകയും ഗെയ്ഗാന്റെ ഏറ്റവും പുതിയ സ്പീഡ് റെക്കോർഡ് ഇപ്പോൾ എടുത്തിരിക്കുകയാണെന്ന് സ്റ്റേഡിയത്തിൽ പറയുകയും ചെയ്യുന്നു. ഇത്രയും വേഗത്തിലൊക്കെ ടർബോയ്ക്ക് പോകാൻ പറ്റുമോ എന്തോന്നൊക്കെ ടീറ്റോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ ടർബോയ്ക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരെ ഓഫീസിലേക്ക് ചെല്ലുകയും പൈസ അടയ്ക്കുകയും ചെയ്യുന്നു. നീ ഏത് ടീമിന് വേണ്ടിയാണ് മത്സരിക്കുന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ എന്റെ ടാക്കോസ് കമ്പനിക്ക് വേണ്ടിയാണെന്ന് അവൻ പറയുന്നു. പുതിയ ആളാണെങ്കിൽ സ്പീഡ് ടെസ്റ്റ് ചെയ്ത് അതിൽ വിജയിക്കണമെന്ന് അയാൾ പറയുന്നു. അതൊക്കെ നമുക്ക് ചെയ്യാം, അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ റേസർ ഒരു ഒച്ചാണ്. അതോടെ അവർ അവനെ അവിടെ നിന്ന് തൂക്കിയെടുത്ത് വെളിയിൽ കളയുന്നു. ടർബോയെ മത്സരിപ്പിക്കാൻ അവരാരും തയ്യാറാവുന്നില്ല. ഇതിനിടെ ഗെയ്ഗാൻ അവിടേക്ക് വന്ന് നിൽക്കുകയും പത്രക്കാരെല്ലാം അവനെ വളയുന്നത് കണ്ട് ടർബോ ടീറ്റോയെ വലിച്ചിട്ട ശേഷം അവനെയും കൊണ്ട് നേരെ ഗെയ്ഗാന്റെ അടുത്ത് ചെല്ലുന്നു. നീ എന്താണ് ഈ കാണിക്കുന്നതെന്നൊക്കെ അവൻ ടർബോയോട് ചോദിക്കുമ്പോൾ ടർബോ അവിടേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോഴാണ് അവന് ടർബോയുടെ ഐഡിയ മനസ്സിലാവുന്നത്. ഇതോടെ അവൻ ചാടി എഴുന്നേറ്റ് പത്രക്കാരോട് അടുത്ത ഇൻഡി 500 റേസിൽ ചാമ്പ്യൻ ആകാൻ പോകുന്ന ആളിനെ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ടർബോയെ പൊക്കി കാണിക്കുന്നു. ഈ ഒച്ചാണോ നിന്റെ ഡ്രൈവർ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ചിരിക്കാൻ തുടങ്ങുന്നു. ഇതോടെ എല്ലാവരും പിന്നെയും അവനെ പുറത്താക്കാൻ ശ്രമിക്കുകയും പെട്ടെന്ന് ടർബോ ട്രാക്കിലേക്ക് ചാടിയിറങ്ങി അവന്റെ വേഗത കാണിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോകുന്നു. അവൻ ട്രാക്കിലൂടെ വളരെ വേഗത്തിൽ പോവുകയും അവൻ പോകുന്നത് ഒരു കുട്ടി ഫോണിൽ വീഡിയോ എടുക്കുകയും ചെയ്യുന്നു. അവന്റെ വേഗത കണ്ട് എല്ലാവരും അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയും അവൻ ഫിനിഷിംഗ് പോയിന്റ് പാസ് ചെയ്തു പോയിട്ട് അവിടെ നിർത്തുകയും ചെയ്യുന്നു. ഇതോടെ അവന്റെ സ്പീഡ് അവിടെ എഴുതി കാണിക്കുന്നു. ഗെയ്ഗാന്റെ F1 കാറിന്റെ അതേ വേഗതയാണ് അവനുമുള്ളത്. ഇതോടെ എല്ലാവർക്കും വളരെയേറെ സന്തോഷമാവുകയും പത്രക്കാരെല്ലാം അവന്റെ അടുത്തേക്ക് ഓടുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ അവിടെയുള്ളവരുടെ എല്ലാം മുന്നിൽ ഹീറോ ആവുന്നു. ഈ സമയം കൊണ്ട് വീഡിയോ എടുത്ത പയ്യൻ ടർബോയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇതോടെ ആ വീഡിയോ പലരും കാണാൻ തുടങ്ങുകയും കാണുന്നവരെല്ലാം അത്ഭുതപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അങ്ങനെ പതിയെ അവന്റെ വീഡിയോ വൈറലാവുകയും അവന്റെ വീഡിയോ വെച്ച് റീലുകളും റിമിക്സും ഒക്കെ ഇറങ്ങുന്നു. വാർത്തകളിൽ വരെ ടർബോയെ പറ്റി വരുന്നു. അങ്ങനെ ടർബോയെ റേസിൽ പങ്കെടുപ്പിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം സംസാരിക്കാനായി ഇൻഡി 500 റേസിംഗിന്റെ CEO പത്രസമ്മേളനത്തിൽ വന്നിരിക്കുകയാണ്. എല്ലാവരും തീരുമാനം എന്താണെന്ന് അറിയാനായി വെയിറ്റ് ചെയ്തിരിക്കുന്നു. എന്റെ തീരുമാനം എന്തെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു ഒച്ചിനെ റേസിൽ പങ്കെടുപ്പിക്കാൻ കഴിയില്ല. ഇത് കേട്ട് എല്ലാവരും അയാൾക്കെതിരെ തിരിയുകയും പങ്കെടുപ്പിക്കുകയും
പങ്കെടുപ്പിച്ചേ പറ്റുള്ളൂ എന്ന് ഉറക്കെ വിളിക്കാൻ തുടങ്ങുകയും ഒക്കെ ചെയ്യുന്നു. ഉടൻ ഗെയ്ഗാൻ എവിടേക്ക് വരികയും ഈ ഒച്ചിനെ പങ്കെടുപ്പിക്കുന്നതാണ് വളരെ നല്ലതെന്നും അത് ഷോയുടെ പോപ്പുലാരിറ്റി കൂട്ടാൻ സഹായിക്കുമെന്നും ഇത് റേസിംഗ് മേഖലയിലെ ഒരു ചരിത്രമാകുമെന്നും അവൻ പറയുന്നു. ഇതോടെ എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യുകയും ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒച്ചിന് ഇൻഡി 500 റേസിൽ മത്സരിക്കാമെന്ന് അയാൾ പറയുകയും ചെയ്യും. ഇതോടെ എല്ലാവർക്കും വളരെയേറെ സന്തോഷമാകുന്നു. അങ്ങനെ അന്ന് അവരെല്ലാവരും അതിനെപ്പറ്റി പറഞ്ഞ് സന്തോഷത്തോടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തറവ് നോക്കുമ്പോൾ അവന്റെ ചേട്ടന് മാത്രം സന്തോഷമില്ല. റേസിൽ പങ്കെടുത്ത് അവന് വല്ല അപകടവും സംഭവിക്കുമോ എന്നുള്ള ടെൻഷനാണ് ചേട്ടനുള്ളത്. അങ്ങനെ അന്ന് രാത്രി അവരെല്ലാവരും വളരെയേറെ സന്തോഷത്തോടെ കിടന്ന് ഉറങ്ങുകയാണ്. നീ നന്നായി ഉറങ്ങിക്കൊള്ളാനും നാളെയാണ് നമ്മുടെ രണ്ടുപേരുടെയും സ്വപ്നമായ റേസിംഗ് നടക്കുന്ന ആ ദിവസമെന്നും ടീറ്റോ പറയുന്നു. ഇതിനിടെ ടർബോയുടെ ചേട്ടൻ എവിടേക്ക് വരുന്നു. നീ എന്തിനാണ് വെറുതെ വിഷമിച്ചിരിക്കുന്നതെന്ന് ടർബോ ചോദിക്കുമ്പോൾ, നീ ഇപ്പോൾ കാണിക്കുന്നത് വലിയ മണ്ടത്തരമാണെന്നും 32 ഭീകരമായ കാറുകളോടൊപ്പമാണ് നീ മത്സരിക്കുന്നതെന്നും അവയുടെ ഇടയിൽപ്പെട്ട് നാളെ തന്നെയായിരിക്കും നിന്റെ അവസാനം സംഭവിക്കുന്നതെന്നുമൊക്കെ അവൻ പറയുന്നു. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല, സ്പീഡ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ കഴിയുമെന്ന് അവൻ പറയുമെങ്കിലും ചേട്ടൻ അവനെ ആ റേസിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പലതും പറഞ്ഞു നോക്കുന്നു. എനിക്കാകെയുള്ള സഹോദരനാണ് നീ, നിന്നെ നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കില്ലെന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ടർബോ അതൊന്നും കേൾക്കുന്നില്ല. ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, ഞാൻ എന്തായാലും ആ റേസിൽ മത്സരിക്കുമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോവുകയും ചേട്ടന് വലിയ വിഷമമാവുകയും ചെയ്യുന്നു. അന്ന് രാത്രി ടർബോ നോക്കുമ്പോൾ ഗെയ്ഗാന്റെ ഗാരേജ് അടയ്ക്കാൻ പോവുകയാണ്. അവൻ അതിനിടയിലൂടെ പാഞ്ഞ് ഉള്ളിൽ കയറുന്നു. നോക്കുമ്പോൾ അതിനുള്ളിൽ ഗെയ്ഗാന്റെ കാർ അവിടെ കിടക്കുകയാണ്. പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വേഗതയുള്ള കാറാണ് ഇതെന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശേഷം അവൻ നോക്കുമ്പോൾ അവിടെ ഗെയ്ഗാന്റെ ഒരുപാട് ട്രോഫികൾ ഇരിക്കുകയാണ്. അവൻ അതൊക്കെ വളരെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടെ പെട്ടെന്ന് ഗെയ്ഗാൻ അവിടേക്ക് വരുന്നു. നിനക്കും ഇതുപോലെ ഒരെണ്ണം വേണമല്ലേ? ആ ആഗ്രഹത്തിന്റെ പേരിലല്ലേ നീ റേസിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത്? പക്ഷേ നീ ഒരു സത്യം മനസ്സിലാക്കിക്കോണം, നാളത്തെ റേസിൽ ജയിക്കാൻ പോകുന്നത് ഞാനാണ്. നിന്നെ ഇതിൽ പങ്കെടുപ്പിക്കാൻ ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് അറിയാമോ? ഒരു ഒച്ച റേസിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെല്ലാം ഈ ഷോ കാണും. അതിലൂടെ ഈ ഷോയ്ക്ക് ഒരുപാട് പോപ്പുലാരിറ്റി കിട്ടും. അങ്ങനെ എനിക്ക് ഈ ഷോയിൽ ഒരുപാട് ഷൈൻ ചെയ്യാൻ പറ്റും. നാളെ ഞാൻ ജയിക്കുന്നത് ഈ ലോകം മുഴുവൻ കാണും. എല്ലാവരും അത് കാണാൻ കാരണം നീയാണ് എന്ന് അവൻ പറയുന്നു. നീ ഒരിക്കലും എന്നോട് മത്സരിക്കാറായിട്ടില്ലെന്ന് പറഞ്ഞ് അവൻ ടർബോയെ ഇറക്കി വിടുന്നു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഗെയ്ഗാൻ ഒരു വില്ലനാണെന്ന് ടർബോയ്ക്ക് മനസ്സിലാവുന്നത്. വീഡിയോയുടെ ദൈർഘ്യം കൂടുതലായതിനാൽ രണ്ട് പാർട്ടായിട്ടാണ് ഇറക്കുന്നത്. ആദ്യ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. കഥയുടെ ബാക്കിയുമായി അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.